ഷൈലൂസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു കിടിലൻ ടേസ്റ്റിലുള്ള മാംഗോ ഐസിൻ്റെ റെസിപ്പിയാണ്. ക്രീമോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മളെ വീട്ടിലെന്നും ഉണ്ടാവുന്ന ചേരുവകൾ വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ഐസാണിത്. ഈ ചൂടുകാലത്ത് ക്ഷീണവും ദാഹമൊക്കെ മാറാൻ ഇതൊരെണ്ണം മതിയാകും. എന്നാൽ ഇതെങ്ങനെയാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വലിയൊരു മാങ്ങാണ് എടുത്തത്. ഈ അളവിലെടുത്തിട്ട് ഒരു ഏകദേശം ഒരു 15 ഐസ് കിട്ടിക്കണ്. നിങ്ങൾക്ക് ഈ അളവിൽ മതിയെങ്കിൽ ഇതേപോലെ എടുക്കുക. ചെറിയ മാങ്ങാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ചെറിയ മാങ്ങ എടുത്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ എടുക്കുന്നതിൻ്റെ പകുതി എടുത്താൽ മതി. ഇനി ഈ മാങ്ങ തൊലി കളഞ്ഞ് ചെറിയ പീസാക്കിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് പാൽപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ചെടുക്കാം. 2 കപ്പ് പാലാണ് വേണ്ടത്. ആദ്യം 1 കപ്പ് പാലൊഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക, എന്നിട്ട് ബാക്കി പാലൊഴിച്ചെടുത്താൽ മതി. ഇത് നല്ല പേസ്റ്റായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് ബാക്കി 1 കപ്പ് പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നതാണ്. നല്ലൊരു ക്രീമി സ്ട്രക്ചറിലാണ് ഇതുള്ളത്. ആ പാൽപ്പൊടി ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് നാരില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് ഇത് ഇനി അരിക്കേണ്ട ആവശ്യമില്ല. നാരുള്ള മാങ്ങ ആണെങ്കിൽ 1 അരിപ്പയ്ക്കൂടെ ഈ സമയത്തൊന്ന് അരിച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഈ ഐസിൻ്റെ പണി. ഇത് ഇനി ഐസിൻ്റെ മോൾഡിൽ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണ പണിയേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ കുറച്ച് കസ്കസ് വെള്ളത്തിൽ പുതർത്തി വെച്ചതാണ്. ഇത് നമുക്ക് ഓരോ മോൾഡിൽ ഒഴിച്ചെടുക്കാം. ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ, പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഇത് ഇട്ട് കൊടുത്തെന്ന് വെച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു ഭംഗി ഇട്ടാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അങ്ങനെയൊക്കെ കാണുമ്പോളേ. അതിന് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്തതാണ്. എല്ലാ മോൾഡിൻ്റെ എല്ലാ കുഴിയിലും ഇതേപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മാംഗോ മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതിപ്പോൾ എല്ലാ കുഴിയിലും ഒഴിച്ച് കഴിഞ്ഞിരിക്കണ്. ഞാനിപ്പോൾ ഈ മോൾഡിൻ്റെ മൂടിയോണ്ട് തന്നെ ഇത് മൂടാണ് കേട്ടോ. ഇതിൻ്റെ മേലെ തന്നെ സ്റ്റിക്കുണ്ട്. ഈ അടപ്പുകൊണ്ട് തന്നെ മൂടിയിട്ട് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കാണ്. ഇനി ബാക്കിയുള്ളത് വേറൊരു മോൾഡിലാണ് ഒഴിച്ചെടുക്കുന്നത്. അതിലും നേരത്തെ പോലെ തന്നെ കുറേശ്ശെ കസ്കസ് ഇട്ട് കൊടുക്കാം. കസ്കസ് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഇനി ബാക്കി മാംഗോ മിക്സ് ഒഴിച്ചെടുക്കാം. ഇതിപ്പോൾ മുഴുവൻ ഒഴിച്ച് കഴിഞ്ഞിരിക്കണ്. ഇതിൽ ഞാൻ ഈ മോൾഡിൻ്റെ അടുപ്പിന് പകരം ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ സെറ്റാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫോയിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് വലിഞ്ഞിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെ ഓരോ കുഴീൻ്റെയും സെൻറ്റർ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കത്തിയോണ്ട് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഇനി നമ്മൾ ഹോൾസ് ആക്കി വെച്ചല്ലോ, അതിലൂടെ നമുക്ക് ഒരു ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഇറക്കി വെച്ചെടുക്കാം. അധികം അടിഭാഗത്ത് തട്ടണ വിധത്തിൽ ഇറക്കി വെക്കണം കേട്ടോ. കുറച്ചൊന്ന് പൊക്കി വെച്ചെടുക്കണേ. ഇതേപോലെ എല്ലാത്തിലും കുത്തി വെച്ചെടുക്കാം. ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. പിന്നെ ഐസ്ക്രീമിൻ്റെ മോൾഡ് ഇല്ലെങ്കിൽ ഇതേപോലെ ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ്സിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ഐസ് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇത് ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഫോയിലുകൊണ്ടൊന്ന് പതുക്കെ കവർ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഇറക്കി വെച്ചെടുത്താൽ മതി. അങ്ങനെ ആയാലും നമ്മൾ ഐസ് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇപ്പം നമ്മൾ ഐസ് സെറ്റായി വന്നിങ്ങനെ കേട്ടോ. ഞാനിപ്പോൾ രാത്രി വെച്ചിട്ട് പിറ്റേന്നാണ് ഇത് എടുക്കുന്നത്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമ്മൾ ഐസ് മോൾഡിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലൊന്ന് ഇറക്കി വെച്ചാൽ മതി. ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇറക്കി വെച്ചാൽ മതിയാവും. അല്ലെങ്കിൽ ടാപ്പിൻ്റെ ചോട്ടിലൊന്ന് അടിഭാഗം കാണിച്ചു കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ഇറക്കി വെച്ചതാണ്. ഇതൊരു മിനിറ്റ് വെള്ളത്തിൽ വെച്ചെടുത്തതാണ്. ഇത് നമുക്കെടുത്ത് പതുക്കെ ഇങ്ങനെ പൊക്കി നോക്കാം. ഒന്ന് പതുക്കെ ഇങ്ങനെ ഇളക്കിയാൽ തന്നെ ഇതങ്ങോട്ട് ഇളകി കിട്ടും കേട്ടോ. ഇതപ്പോൾ കണ്ടോ നമ്മൾ ഐസ്, ഇതാ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഐസാണ് കേട്ടോ റെഡിയായി കഴിഞ്ഞിരിക്കണ്. ഈ ഐസിന് ആവശ്യത്തിനനുസരിച്ചിട്ട് മുകളിൽ നിന്ന് എടുത്താൽ മതി. ബാക്കിയുള്ളത് ഫ്രീസറിൽ തന്നെ വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് എടുത്താൽ മതി കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് ഉച്ച സമയത്തൊക്കെ ഇങ്ങനെ ക്ഷീണവും ദാഹമൊക്കെ വരുമ്പോൾ വേഗം എടുത്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് പുറത്തുനിന്ന് വാങ്ങി കഴിക്കണേക്കാളും ധൈര്യത്തിൽ കഴിക്കാൻ പറ്റും. നമ്മൾ വീട്ടിൽ റെഡിയാക്കുകയാണെങ്കിൽ ഇനി പാൽപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പാലും വാങ്ങി അടിച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി. നല്ല ടേസ്റ്റുണ്ട്, നല്ല അപാര ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിച്ചാൽ പോലും നമുക്ക് ഇത്ര ടേസ്റ്റിൽ കിട്ടൂല.
അപ്പോൾ ഈ മാങ്ങ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമായതുകൊണ്ട് ചൂടുകാലമാണല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും വീട്ടിൽ റെഡിയാക്കി വെക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നമ്മൾ ഫ്രീസറിലൊക്കെ എപ്പോഴും ഉണ്ടായാലും ഇനി അഥവാ കുട്ടികളും ഗസ്റ്റും ഒക്കെ വരാണെങ്കിൽ നമുക്ക് വേഗം എടുത്ത് കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.